മലങ്കര ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ആഗോള കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന പേരിൽ ഭാഗ്യസ്മരണാർഹനായ മാർ ഇവാനിയോസ് തിരുമേനിയാൽ മലങ്കര മണ്ണിൽ സ്ഥാപിതമായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മലങ്കരയിലെ വ്യത്യസ്ത ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ തെളിദീപം പോലെ പ്രശോഭിക്കുന്ന മലങ്കര കത്തോലിക്ക സുറിയാനി സഭ തലവനും പിതാവും മേലധ്യക്ഷനും ആയിരിക്കുന്ന മോർ ആൻഡ് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി ലോകമെമ്പാടുമുള്ള വേ ടു വേ ടെലിവിഷൻ പ്രേക്ഷകർക്കായി നൽകുന്ന പ്രത്യേക ക്രിസ്മസ് ദിന സന്ദേശത്തിലേക്ക് തിരുസന്നിധിയിലെ തിരുപ്പിറവി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും നല്ല ഓർമ്മപ്പെടുത്തലുമായി ക്രിസ്മസ് നമ്മെ സമീപിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ വലിയ പെരുന്നാളിൻ്റെ വലിയ കേന്ദ്രബിന്ദു. വർഷങ്ങളായി തലമുറകളായി കാത്തിരുന്ന ഒരു ജനതയുടെ വലിയ സ്വപ്നം, ഒരു നക്ഷത്രം ലോകത്തോട് പറഞ്ഞു, ഈ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇതാ ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ വളരെ സൂചനാപരമായി ഈ ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏശയ്യ പ്രവാചകൻ ഈ ദിവ്യ ശിശുവിനെക്കുറിച്ച്, ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുക: അവൻ മനുഷ്യനിൽ നിന്ന് ജനിക്കുന്നു, അവൻ ദൈവവും മനുഷ്യനുമാകയാൽ അത്ഭുതം എന്ന് വിളിക്കപ്പെടും. ഹി വിൽ ബി കോൾഡ് എ വണ്ടർ. ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തു അത്ഭുതമാണ്. അതേ, നീ അത്ഭുതമാകുന്നു എന്ന് പ്രാർത്ഥനയിലും ശുശ്രൂഷകളിലും ഓർമ്മിക്കുന്നു. ഈ വലിയ പ്രത്യാശയുടെയും വാഗ്ദാനത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെയും പെരുന്നാളിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ നേരുന്നു. ഈ സമയം അനേകർ ക്രിസ്മസിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയമാണല്ലോ. ആയതിനാൽ തന്നെ വ്യക്തിപരമായ എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പത്തിൽ വളരെ സന്തോഷത്തോടെ, ഹൃദയത്തിൻ്റെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന അനുഭവം: ഒന്ന്, ക്രിസ്മസ് കരോൾ സർവീസ്. എല്ലാ വീട്ടിലും പോയി ക്രിസ്മസിൻ്റെ സന്ദേശം പാട്ടുപാടി അറിയിക്കുക, ആ കുടുംബത്തോട് ചേർന്ന് ഈ സന്തോഷം പങ്കുവയ്ക്കുക. മണിക്കൂറുകൾ നടന്നാലും ദിവസങ്ങൾ നടന്നാലും മടുപ്പില്ലാത്ത നല്ല ഒരു കാലമായിരുന്നു അത്. ക്രിസ്മസിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ ഒരു സമയമാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ സന്തോഷ സമയമാണ്. അപ്പോൾ ക്രിസ്മസ് കാരൽ സർവീസ് വലിയ ഒരു ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. കൊച്ചുനാളിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ സന്തോഷം തരുന്ന മറ്റൊരു ക്രിസ്മസ് അനുഭവം ഈ ക്രിസ്മസ് കാർഡ് കിട്ടുന്നതായിരുന്നു. പോസ്റ്റ്മാൻ വരുന്നോ എന്ന് നോക്കി നിൽക്കും. ദൂരെ നിന്ന് പോസ്റ്റ്മാൻ വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഇന്ന് ആരുടെയൊക്കെ ക്രിസ്മസ് കാർഡാണ് കിട്ടാൻ പോവുക? അത് ക്രിസ്മസ് കാർഡ് ലഭിക്കുമ്പോൾ അത് പൊട്ടിച്ച് അതിലെ ചിത്രം കാണുക, ആരയച്ചു എന്നുള്ളത് സന്തോഷത്തോടെ നോക്കുക. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ക്രിസ്മസ് അങ്ങനെ ഒരു അവസരമായി കണ്ട് ഈ സ്നേഹത്തെ പുതുക്കുകയും ചെയ്യുന്ന അനേകര് ലോകത്തിലുണ്ടല്ലോ എന്നത് ഒരു സന്തോഷകരമായ അനുഭവമാണ്. ഇന്നും അതങ്ങനെയാണ്. ക്രിസ്മസിന് കാർഡയക്കുമ്പോൾ അതിന് മറുപടി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അന്നും ഇന്നും എപ്പോഴും മനസ്സിന് നല്ല കുളിർമ തോന്നുന്നു. നമ്മളുടെ ഒരു മെസ്സേജിൽ വരുന്ന സന്തോഷത്തേക്കാൾ ഒരു കാർഡ് വരുമ്പോഴുണ്ടാകുന്ന സന്തോഷം വലുതാണ്. കുഞ്ഞുനാളിലേയുള്ള ക്രിസ്മസിന് അനേകം കാര്യങ്ങളുണ്ട് എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യം
ഇരുപത്തഞ്ച് ദിവസത്തെ തീവ്രമായ ഒരു നോമ്പുണ്ട് ഒരുക്കമായിട്ട്. അതിൻ്റെ അവസാനമുള്ള നോമ്പ് വീടുന്ന കാര്യവും മനസ്സിലോർക്കുന്ന കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്, ഒരു വലിയ കാര്യമാണ് സംഭവിച്ചത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നുള്ളതാണ്. നോമ്പിൻ്റെ അവസാനം നമുക്ക് വീണ്ടും ആഹ്ലാദത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം. ഇതെല്ലാം ഈ ക്രിസ്മസിൻ്റെ സന്തോഷത്തെ മനസ്സിൽ ഓർമ്മ വെപ്പിക്കുന്ന കാര്യമാണ്. അതിരാവിലെ 2:30 ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്മസിൻ്റെ സർവീസ് തുടങ്ങിയിരുന്നു. 2:00 പള്ളിയിൽ ചെല്ലുവാൻ പോകുന്ന വഴി ലൈറ്റൊന്നുമില്ല എങ്കിലും നമുക്ക് വഴി നിശ്ചയമുള്ളത് കൊണ്ട് നടന്നു പോകാൻ ഒരു പ്രയാസവുമില്ല. അല്പസമയം മാത്രം ഉറങ്ങും, അതിനുശേഷം നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി ശുശ്രൂഷയ്ക്ക് കൂടുന്നു. അതൊരു വലിയ ആഹ്ലാദം, ചുറ്റുമുള്ള പ്രദക്ഷിണം, വൈദികൻ്റെ പ്രഭാഷണം, അതുപോലെ തന്നെ ഇടവകയിലെ എല്ലാവരും അവധിക്ക് വരുമ്പോൾ ഒരുമിച്ച് കാണുന്ന ആ ക്രിസ്മസിൻ്റെ സന്തോഷം, ക്രിസ്മസിൻ്റെ കേക്ക്, ഇതെല്ലാം പള്ളിയിൽ ആ ശുശ്രൂഷയോടൊപ്പം നമ്മുടെ മനസ്സിനെ താങ്ങി നിർത്തുന്ന അനുഭവങ്ങളായിരുന്നു. ക്രിസ്മസ് വലിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിൽ അവസരം ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെയുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു സന്തോഷം നിങ്ങളോട് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുന്നത്, ഇന്നലെ സർവോദയ സ്കൂളിൽ അവിടെ പഠിക്കുന്ന ഒരു മകൻ്റെ പിതാവിന് കിഡ്നി സംബന്ധമായ ഗുരുതരമായ രോഗം, അത് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, കിഡ്നി മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഈ മകൻ്റെ കൂട്ടുകാരും അധ്യാപകരും പ്രിൻസിപ്പളും മാനേജറുടെ പ്രതിനിധിയും എല്ലാം കൂടി ഒരുമിച്ച് ആലോചിച്ചു, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സന്തോഷം ഈ കുടുംബവുമായി പങ്കുവച്ചാലോ. ഇന്നലെ ആ കുടുംബത്തോട് ചേർന്ന് സർവോദയ സ്കൂളിൽ ഈ ക്രിസ്മസ് ആഘോഷിച്ചു. എൻ്റെ മനസ്സിന് വലിയ സന്തോഷം നൽകിയ ദിവസമായിരുന്നു. കാരണം ഈ കുട്ടികളും അധ്യാപകരും കേക്ക് ഫെസ്റ്റ് നടത്തി. അവർക്ക് ആവശ്യത്തിൽ കൂടിയ കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. ചിലർ കേക്ക് വാങ്ങിക്കാതെ തന്നെ ഈ സമ്മാനം കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ കൊച്ചു കൂട്ടുകാരൻ്റെ പിതാവിന് കൊടുക്കേണ്ട ഒരു സുരക്ഷയ്ക്ക് വേണ്ടി 800,000 രൂപ അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കളക്റ്റ് ചെയ്ത് അവരെ ഈ കുടുംബത്തെ ഏൽപ്പിച്ചു. ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞത്, ക്രിസ്മസിൻ്റെ വലിയ വിളക്ക് അന്ന് കർത്താവ് ജനിച്ചപ്പോൾ കർത്താവിൻ്റെ കുഞ്ഞു പൈതലിൻ്റെ വീടിൻ്റെ മുകളിൽ വന്ന് നിന്ന ആ വിളക്ക് ഇന്ന് നിങ്ങളുടെ വീടുകളുടെ മുൻപിൽ അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ലോകത്തോട് പറയാൻ ക്രിസ്മസിൻ്റെ വിളക്ക് ഇനിയും കെട്ടിട്ടില്ല, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാശത്തിന് എപ്പോഴാണ് പ്രസക്തി ഉണ്ടാവുക? ഇരുട്ടിൽ അത്ഭുതം സൃഷ്ടിക്കുമ്പോഴാണ്. ചുറ്റും പ്രകാശം നിൽക്കുമ്പോൾ അത്രയും അന്ധകാരം മാറിപ്പോവുകയാണ്. ഈ ക്രിസ്മസിൽ അന്ധകാരം മാറ്റി പ്രകാശത്തിൽ നമുക്ക് ജീവിക്കുന്നതിന് നമ്മുടെ ഒരു ചെറിയ തിരി വെളിച്ചം അവിടെ കത്തിച്ചു വെച്ചാലോ. വലിയ ഹൈമാസ്റ്റ് ലൈറ്റൊക്കെ കത്തി നിൽക്കുന്ന കാലമാണല്ലേ, നമുക്ക് ചെയ്യാവുന്നത് ഒരു ചെറിയ ചിരാത് കത്തിച്ചു വെക്കാം. ആ ചിരാത് കത്തിച്ചു വെക്കുമ്പോൾ ലഭിക്കുന്ന ചെറിയ വെളിച്ചം ലോകത്തിന് ഒരുമിച്ച് വരുമ്പോൾ ലഭിക്കുന്ന വലിയ പ്രകാശമാണ്. ക്രിസ്മസിൻ്റെ വിളക്കിലെ പ്രകാശം കെട്ടുപോകാതിരിക്കട്ടെ. ക്രിസ്മസിൻ്റെ വിളക്കിലെ പ്രകാശം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ക്രിസ്മസ് ഒരു ഔദാര്യത്തിൻ്റെ പെരുന്നാളല്ലേ? ലോകത്തിൽ മറ്റൊരു പെരുന്നാളിനും പറയാത്ത ആശംസയാണ് നമ്മൾ പറയുന്നത്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ദാറ്റ് ജീസസ് ഈസ് ബോൺ, യേശുക്രിസ്തു ജനിച്ചു എന്നുള്ള വാർത്ത സന്തോഷത്തോടെ അറിയിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്.
ഈ വാർത്ത സന്തോഷമുള്ള വാർത്തയാണ്. അതായത് മനുഷ്യൻ ഏകനായി ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് കഴിയേണ്ടവനല്ല, ദൈവം കൂടെ ഇരിക്കുന്നവനാണ്. അബദ്ധവശാൽ ഒരു തെറ്റിദ്ധാരണ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം വിളിക്കാവുന്നതും ക്രിസ്ത്യാനികൾക്ക് മാത്രമായി ഉള്ളതുമായ ദൈവമാണ്. അങ്ങനെ ഒരു ദൈവം ഇല്ലല്ലോ. ഗോഡ് ഈസ് ഫോർ എവരി വൺ. ദൈവം എല്ലാവർക്കും വേണ്ടിയാണ്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ മുകളിൽ നിന്ന് അറിയിച്ച സന്തോഷ വാർത്ത എന്താണ്? സർവലോകത്തിനും സർവജനതയ്ക്കും ഉണ്ടാകുവാനുള്ള സന്തോഷത്തിൻ്റെ രക്ഷയുടെ വലിയ വാർത്ത. ജീസസ് ഈസ് ബോൺ ഫോർ എവരി വൺ. എല്ലാവർക്കും വേണ്ടി യേശു ജനിച്ചിരിക്കുന്നു. അതാണ് ഈ ക്രിസ്മസിൻ്റെ സന്തോഷം. നാം തനിയെ എത്രമാത്രം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും ചുരുങ്ങിപ്പോകുന്ന, പരിമിതപ്പെട്ടു പോകുന്ന ഒരു ജീവിതത്തെ യേശു ക്രിസ്തുവിൻ്റെ ജനനം ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ വലുതാക്കിയില്ലേ? മൃഗങ്ങളോടും പക്ഷിമൃഗാദികളോടും തുലനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് ഇപ്പോളിതാ തുലനം ചെയ്യാൻ ദൈവിക ഭാവം കൂടി ലഭിക്കും. നിസ്സാരമല്ല നിൻ്റെ ജീവിതം എന്ന് ക്രിസ്മസ് ഈ മനുഷ്യാവതാരം പഠിപ്പിക്കുക. ദൈവം മനുഷ്യനായി ജനിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ മനുഷ്യനായിരിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ്. ടു ബി ബോൺ ആൻഡ് ടു ബി ബ്രോട്ട് അപ്പ് ആസ് എ ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യനായി ജീവിക്കാൻ കൊള്ളാവുന്നത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു ബി ഹ്യൂമൻ. ദൈവം അതുകൊണ്ടാണ് ആ പേടകത്തിലേക്ക് പ്രവേശിച്ചത്. ദൈവം മനുഷ്യനാകുവാൻ തീരുമാനിച്ചത് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ടും അങ്ങനെ ജീവിക്കുന്നത് ദൈവ നിയോഗമാണ് എന്നതുകൊണ്ടുമാണ്. ദൈവം മാനിച്ചതിനെ മനുഷ്യൻ നിന്ദിക്കുന്നത് ശരിയാണോ? ദൈവം കരുതുന്നതിനെ തള്ളിക്കളയുന്നത് ശരിയാണോ? ദൈവം വിലമതിച്ചതിനെ ചവിട്ടി മതിക്കുന്നത് ശരിയാണോ? ഇവിടെയാണ് എ കൾച്ചർ ഓഫ് ലൈഫ്, ഒരു ജീവൻ്റെ സുവിശേഷം അർത്ഥവത്താവുക. മരണ സംസ്കാരമല്ല, ജീവൻ്റെ സംസ്കാരമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും നമ്മെ പഠിപ്പിക്കുക. ആകയാൽ 2020 ക്രിസ്മസിന് നമുക്ക് ഒരു പുതിയ ഉന്മേഷം സ്വീകരിച്ചാലോ? തളർന്നു പോകാതെ ഉണർന്നു നിൽക്കാനുള്ള ഒരു ആത്മബലമാണ് ക്രിസ്മസ് നൽകുന്നത്. അന്ധകാരത്തിലിരുന്ന ഒരു ജനം വലിയ പ്രകാശം കണ്ടു എന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ ഇതാണതിൻ്റെ പൊരുൾ. മന്ദഭാവത്തിൽ മന്ദീഭവിച്ചിരുന്ന ജീവിതങ്ങൾക്കിടയിൽ, അതാ പ്രത്യാശയുടെ പുതിയ ജീവനുമായി ദൈവം മനുഷ്യരൂപത്തിൽ, ഗോഡ് ഈസ് ഇൻ ഹ്യൂമൻ ഫോം. ക്രിസ്മസ് എല്ലാവർക്കും നവോന്മേഷത്തിൻ്റെ, പ്രത്യാശയുടെ അനുഭവങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഇന്ന് ക്രിസ്മസിൻ്റെ സന്തോഷത്തിലാണ്. യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ എനിക്ക് ഇമ്മാനുവേലായി ഇതാ എൻ്റെ കൂടെ, എന്നോടൊപ്പം, എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും, എൻ്റെ വലത്തും എൻ്റെ ഇടത്തും, എൻ്റെ മുകളിലും എൻ്റെ താഴെയും എൻ്റെ ഉള്ളിലും എല്ലാ വശത്തും ദൈവം. ഗോഡ് ഈസ് വിത്ത് മീ, ഈസ് ഇമ്മാനുവേൽ, ഇതാ യേശുവിൻ്റെ രൂപത്തിൽ. ഇടയ ശുശ്രൂഷാ വഴികളിൽ ആചാര്യത്വത്തിൻ്റെയും മേൽപ്പട്ടത്വത്തിൻ്റെയും സന്യാസത്തിൻ്റെയും അനുപമവും ആത്മനിറവുള്ളതുമായ പ്രവർത്തനങ്ങളിലൂടെ മലയാളി ക്രൈസ്തവ വിശ്വാസി സമൂഹങ്ങളുടെ ആത്മീയ പിതാവായി മാറിയ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ തിരുപ്പിറവി സ്മരണകൾ എല്ലാം തന്നെ വിശ്വമാനവികതയിലും നിർമ്മലമായ ക്രൈസ്തവ ദർശനങ്ങളിലും അധിഷ്ഠിതമാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പങ്കുവെക്കലുകളുടെയും ദൈവിക മൂല്യങ്ങൾ പരസ്പരം പകർന്നു നൽകുന്നതാവണം ക്രിസ്മസിന്റെ ചിന്തകളെന്ന് അഭിവന്ദ്യ പിതാവ് അഭിപ്രായപ്പെടുന്നു.
കോവിഡ് 19 എന്ന ഒരു പ്രത്യേക കാലഘട്ടം നമ്മെ അകൽച്ചയുടെ പാഠങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന കാലയളവാണ്. അകന്നു നിൽക്കണം, അടുത്തു വരാൻ പാടില്ല. ഇതൊരു ദുസ്സഹമായ അനുഭവമായിരുന്നു. നമ്മുടെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിക്കാനോ ദുഃഖം പ്രകടിപ്പിക്കാനോ ഒന്നും അടുത്തു വരാൻ സാധിക്കാത്ത ഒരു കാര്യം. പ്രിയപ്പെട്ടവർ മരിച്ചാൽ അവിടെ ഒന്ന് പോകാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം. വിളിച്ചു പറയാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ, ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത ഒരു കാര്യം. പള്ളികൾ പോലും അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായ കാലം. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ദൈവാലയം ഒരു ദിവസം പോലും പൂർണ്ണമായി അടച്ചിട്ടിട്ടില്ല. ഈ കാലയളവിൽ ഗവൺമെൻറ് അനുവദിച്ച ആ സംഖ്യ ആളുകളെ വെച്ച് ആരാധന എന്നും തുടർന്നിട്ടുണ്ട്. ഈ കാലയളവിൽ വീട്ടിലിരിക്കുന്നു, പള്ളിയിലെ ആരാധനയ്ക്ക് സംബന്ധിക്കാൻ കഴിയാതെ വരുന്നു. അസാധാരണമായ ഒരു കാലഘട്ടം, ഒരു സാഹചര്യമായതുകൊണ്ട് നമ്മൾ ഈ ആരോഗ്യ പരിരക്ഷണത്തിന്, ആരോഗ്യ സംരക്ഷണത്തിന് ബന്ധപ്പെട്ടവർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ കടപ്പെട്ടവരാണ്. തുടർന്നും നമുക്കതങ്ങനെ തന്നെ ചെയ്യണം, നമ്മുടെ പൊതു ആരോഗ്യവും വ്യക്തിപരമായ ആരോഗ്യവും സംരക്ഷിക്കാൻ. ഇതിൻ്റെ മറ്റിതിലായിരിക്കുന്ന നമുക്ക് ഇതെങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയും? നന്മ ചെയ്യുന്നതിൽ നമുക്ക് ഈ അകലം ഒരു തടസ്സമാകണമോ? മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഈ അകലം ഒരു ബ്ലോക്കായി നിൽക്കുമോ? നിൽക്കേണ്ടതില്ല. ക്രിസ്മസ് അങ്ങനെ ഈ പ്രാവശ്യം ആഘോഷിച്ചാലോ? കൂടുതൽ കാരുണ്യ പ്രവൃത്തിയും നന്മ പ്രവൃത്തിയും ചെയ്ത് ദൈവം സമീപസ്ഥനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താം. നമ്മുടെ ക്രിസ്തീയ സഭകൾ ലോകമെമ്പാടും, നമ്മുടെ ദേശത്തും, നമ്മുടെ കേരളത്തിലുമൊക്കെ നാം അനുഭവിക്കുന്ന അനേകം സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളുമുണ്ട്. ചിലതൊക്കെ നമ്മൾ തനിയെ ഉണ്ടാക്കുന്നതും നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് സമ്മാനിച്ചതുമായ കാര്യമൊക്കെയാണ് എന്ന് വരികിലും അതിൽ വലിയൊരു ഭാരമുണ്ട്. ക്രിസ്മസ് നമ്മുടെ ഈ ഭാരം കുറയ്ക്കുമോ? കുറയ്ക്കണ്ടേ? ക്രിസ്മസിന് അതിന് കഴിവില്ലെന്ന് വരുമോ? ഹൃദയത്തിൻ്റെ ശുദ്ധിയിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കെടുക്കാവുന്ന സന്ദേശം എന്താണ്? വിട്ടുവീഴ്ചയും വിനയവും പരസ്പര കരുതലും ക്രിസ്തീയതയുടെ മുദ്രയാണ്. അതിനെ മറന്ന് നമുക്കൊരിക്കലും ക്രിസ്മസ് ആഘോഷിക്കാനാവില്ല. ആകയാൽ ഈ വർഷത്തെ ക്രിസ്മസ് മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ, പല കാരണങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നു, അങ്ങനെ സംഭവിക്കുമോ എന്ന മനസ്സ് നമ്മളോട് വേദനയോടെ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നിരിക്കെ സത്യത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. നീതിയും ന്യായവും എല്ലാം ദൈവവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പ് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സമകാലിക ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുമയോടും ഐക്യത്തോടും ആരാധനകൾ അർപ്പിക്കുവാനും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഈ ക്രിസ്മസ് കാലം തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കണം എന്നുമാണ് അഭിവന്യ പിതാവിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. സഭകൾ തമ്മിൽ ഈ ക്രിസ്തീയ പെരുന്നാളിൻ്റെ ഈ സന്തോഷകാലത്ത് കുറച്ചുകൂടി അടുത്തു വന്ന് സ്നേഹം പങ്കുവെച്ച് നമുക്ക് ആരാധിച്ചാലോ? അതല്ലേ അതിൻ്റെ സന്തോഷം. നാം നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരുമയോടെ നിന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ചേർത്ത് വച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തൻ്റെ ആവാസം കൊണ്ട് ബലപ്പെടുത്താതിരിക്കുമോ? ഒരിക്കലുമില്ല. രണ്ടോ മൂന്നോ പേർ എവിടെ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിനെ വിശ്വസിച്ച് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവിടുത്തെ കരം പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. കോവിഡ് എന്നല്ല, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ലെന്ന് ലോകത്തോട് പറയാൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്
ഈ ക്രിസ്മസ് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അത് പറയാൻ എന്നെ ശക്തിപ്പെടുത്തി പ്രചോദിപ്പിക്കുന്ന ഈ വേർഡ് ടു വേൾഡ് ചാനൽ നൽകുന്ന വലിയ ആ ഒരു ബന്ധത്തിനും വലിയ ഒരു പരിശുദ്ധാത്മ നൽവരത്തിനും ഞാൻ നന്ദി പറയുകയും ഇതിൻ്റെ മാന്യ പ്രേക്ഷകരെ എല്ലാവരെയും ദൈവാനുഗ്രഹത്തിന് സമർപ്പിക്കുകയും ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് വിശ്വാസത്തോടും ആലോചനയോടും വിനയത്തോടും കൂടി നമുക്ക് ആഘോഷിക്കാം. അത്ഭുതം, അവിടുത്തെ പേര് അത്ഭുതം എന്നാണ് നേശയ്യ പറഞ്ഞത്. അത്ഭുതമായി നമ്മുടെ കൺമുമ്പിൽ 2020 തുടർന്നുള്ള പുതുവർഷത്തിലും കാണപ്പെടുമാറാകട്ടെ. ശാന്തവും സൗമ്യവും അർത്ഥപൂർണവുമായ ചിന്തകളും ഭാഷണങ്ങളും പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ച് ഇടയ ശുശ്രൂഷകളുടെ തിരക്കുകളിൽ അലിയുമ്പോഴും ലോകമെമ്പാടുമുള്ള വേട്ടുവേ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിയസ് കത്തോലിക്ക ബാവ തൻ്റെ ശുശ്രൂഷ വഴികളിൽ തൻ്റെ ജീവിതം തുടരുകയാണ്. ഒരു സമൂഹത്തിനാകെ സ്നേഹവും സാന്ത്വനവും പകർന്നു നൽകിക്കൊണ്ട് തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകിക്കൊണ്ട് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതകളിലൂടെ ക്രൈസ്തവ സാക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തീയ ദർശനങ്ങൾക്ക് അധിഷ്ഠിതമായി തൻ്റെ ജീവിതം തുടരുകയാണ് അഭയവന്യ മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിയസ് കാതോലിക്ക ബാവ തിരുമേനി. ജാതനദായി ഈശൻ നിന്നിൽ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും. ഹാപ്പി ക്രിസ്മസ് ടു യു. ജീസസ് ഈസ് ബോൺ, ഗോഡ് ഈസ് ബോൺ. ഹല്ലേലൂയ. അഭിവന്യ മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിയസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ തിരുപ്പിറവി സ്മരണകൾ പങ്കുവച്ചുകൊണ്ടുള്ള തിരുസന്നിധിയിലെ തിരുപ്പിറവി പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.